നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളിൽ അനുഗ്രഹങ്ങളും കരുണയും എന്റെ ലോകത്തിലും നീക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും സ്നാനം നൽകുവാൻ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവം ഭരമേൽപ്പിച്ചു. ഈ ആധ്യാത്മിക പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി അടുത്തു വന്നിരിക്കുന്ന ഈ മകന്റെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ രക്ഷ ലഭിക്കുകയും ഈ മകൻ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാൻ അൺപൈതങ്ങളൈശനു നൽകിൻ ഹാലേലുയ്യ സ്തുതി ബഹുമാനവും അങ്ങേക്കേകിൻ ഹുമതി തിരുനാമത്തിനു നൽകിൻ ഹാലേലുയ്യ തിരുഭവനത്തിൻ നാഥനെ വന്ദിപ്പിൻ നാഥൻ ശബ്ദം വാരിധി മീതേ ഹാലേലുയ്യ മേഘധ്വനി മഹിതൻ ദൈവമുയർത്തി തിരുവെള്ളത്തിൻ മീതേ നാഥൻ ഹാലേലുയ്യ നാദമുയർന്നതി ഗംഭീരം ജനങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യോദേശം സ്വീകരിക്കുന്ന ഈ ദാസിനെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ വൃത്താകിക്കുവാനായവൻ്റെ മനോദരങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരണകരമായ സകല പ്രവർത്തികളും ഒടിഞ്ഞ് ഈ മകൻ നിനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ ഇടയാക്കണമേ. കർത്താവെന്നെ മേയ്ക്കുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. അവൻ എന്നെ പുഷ്ടിയുള്ള മേച്ചൽ സ്ഥലങ്ങളിൽ വസിപ്പിക്കുന്നു. യൂഹാനോഞ്ഞെട്ടി യോർദാൻ വിറവുണ്ടു ശ്രോപ്പേർ ഘോഷിച്ചു ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ സ്നാനത്തിനാഗതനായ ദൈവം തന്നെ ശാന്തമായ ജലാശയങ്ങളിലേക്ക് അവനെ നയിക്കുന്നു. അവൻ നിന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ പാതകളിൽ നടത്തുന്നു. വിശുദ്ധി കൊടുക്ക ജലമതുമാറ്റോലോ പാപാൽ ജീർണിച്ച ആദാമിൻ സുതരെ നീരാലാത്മാവാൽ ദൈവിക ശക്തി നവമാക്കും താതനു മേഘസുതനും റൂഹായിക്കും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മഹനീയമായ ദിവ്യജ്ഞാനത്താൽ മാമോദീസ എന്ന കൂദാശ ഏർപ്പെടുത്തി തൻ്റെ ആത്മീയ ജഗണത്തെ ശുദ്ധീകരിച്ച
അവർണനീയ സത്യപ്രകാശമായവന് മാമോദീസായുടെ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകും. കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും ആധ്യാത്മികമായ ആലയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ജലപ്രവാഹത്തിലേക്കും ജീവന്റെ ഉറവയിലേക്കും ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച് വെടിപ്പുള്ളവരായി ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകി കളയുവീനെന്ന ജീവപ്രദമായ ശബ്ദത്താൽ പ്രസംഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ മിശിഹാദംബരാനെ സ്വസംരക്ഷണത്തിനായി ജീവന്റെ മുദ്ര പ്രാപിക്കാൻ എടുത്തു വന്നിരിക്കുന്ന ഈ ദാസനെ ആശീർവദിക്കണമേ. നിന്റെ ആലയിൽ ഈ ദാസനെ പ്രവേശിപ്പിച്ച നിന്റെ അജഗണത്തിൽ ഇവനെ എണ്ണണമേ. തിരുമുഖ ശോഭ ഇവനിൽ പ്രതിബിംബിക്കണമേ. ഇവനെ നിന്റെ ജനകന പുത്രനാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിന് ഇവനെ യോഗ്യനാക്കി തീർക്കണമേ. പഴയ മനുഷ്യനെ ഇവനിൽ നിന്ന് ഉരിഞ്ഞുകളഞ്ഞ് നാശമില്ലായ്മയുടെ വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ ശുഭമായ അന്ത്യത്തിനും ക്രൈസ്തവ പരിപൂർണതയ്ക്കും യോഗ്യനായി തീരുവാൻ ഇവനെ നല്ലവണ്ണം പരിപാലിച്ച് പൂർണ്ണപ്രായത്തിൽ എത്തിക്കണമേ. ഞങ്ങളും ഇവനും നിനക്കുന്ന പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ീബായ ആഗതര സ്നാനാർത്ഥികളെ മാമോദീസായ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സുഗന്ധദൂപം നിന്റെ വിപുലമായ കന്യയുടെ മുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇവനെ നീ ജീവനിലേക്ക് മുദ്രകുത്തുകയും നിന്റെ ഭവനത്തിൻ്റെ അവകാശിയാകുകയും ചെയ്യണമേ. ഇവ നിനക്കും നിന്റെ വിശുദ്ധ കൽപ്പനകൾ ആചരിക്കുന്നവനായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശുദ്ധനായ പൗലോ സ്നേഹാ തീത്തോ സ്നേഹ ലേഖനത്തിൽ നിന്നും പറക്കുമോ എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവൻ നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവന്റെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവൻ നിർവഹിച്ച പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായി യേശുമിശിഹായിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവന്റെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. പറക്കുമോ ീടും ഞാൻ
വായിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധകന്യാറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ ലോകവാസ കാലത്ത് പ്രകാരം പഠിപ്പിച്ചു. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ മിശിഹ എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ച് തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിന്റെ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നതിന് ഇവനെ നീ ഒരുക്കുന്നതോടൊപ്പം വിഗ്രഹാരാധനയുടെ സകല അവശേഷിപ്പും ഇവനിൽ നിന്ന് അകറ്റണമേ. വീണ്ടും ജനനമാകുന്ന സ്നാനത്തിന് ഇവൻ അർഹനാകുവാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹ എന്ന നിന്റെ ഏകജാതൻ മുഖാന്തരം പാപമോചനത്തിന് ഇവനെ യോഗ്യനാക്കണമേ. അവനോട് കൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ കെവിൻ തോമസ് നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. മദറൂഹോഹായോ കാദീശലഹായ ദലോലം ഒൽമീ നിന്റെ കൈപ്പണിയായ ഈ സൃഷ്ടിയിൽ നിന്ന്
സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിക്കണമേ. വഞ്ചകാത്മാക്കളിൽ നിന്ന് നിന്റെ ഈ മകനെ സ്വതന്ത്രരാക്കണമേ. അശുദ്ധാത്മാവെ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെടുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ ഇത് പിശാചുക്കളുടെ വാസസ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ ശബരത്തിൻ കീഴ് അധീനപ്പെടുത്തുന്നു. അശുദ്ധാത്മാവെ, നീ ചെറുത്ത് നിൽക്കരുത്. വിശേഷം വേഗത്തിൽ ഒഴിഞ്ഞു പോവുക. മാമോദീസ മുങ്ങുന്ന ടെവിൻ തോമസായ ഞാൻ സാത്താനെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ടെവിൻ തോമസായ ഞാൻ മിശിഹാതമ്പുരാനെ, നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണമായി വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള കാണപ്പെടുന്നതേയും കാണപ്പെടാത്തതേയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവനോടുകയും പിതാവും പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും വേദമായും മനുഷ്യരായ ഞങ്ങൾക്കിനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ജീവനുള്ളവരെയും മരിച്ചവരെയും വലിയ മുഖത്തോടെയും സംസാരമായി ജീവനും ഒന്ന് മാത്രമേ ഉള്ളൂ എന്നെ ഇടിക്കൊണ്ടുവരുന്ന മരിച്ചുപോയവരുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി. വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാര്യത്തിന് യോഗ്യനാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അനന്തതൈലം കൊണ്ട് ടെവിൻ തോമസ് നിത്യജീവനിലേക്ക് മുദ്ര ഉത്തപ്പെടുന്നു. വദ്രൂഹോ ഹായോ കാദീശല ഹായേ ദലോലം ഒൽമീ. കർത്താവേ, ഞങ്ങളുടെ എളിയ മാധ്യസ്ഥ മൂലം ഈ വെള്ളം ആധ്യാത്മികമായ ഉദരവും അനശ്വരതയെ വാർക്കുന്ന മോശയുമായി തീരുവാൻ നിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ സ്നാനപ്പെടുന്ന ഈ മകന് നിന്റെ പ്രീതിയാലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്താലും ഇത് നാശമില്ലായ്മയുടെ വസ്ത്രവും
പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തിരുവാൻ കൃപ ചൽകണമേ. കേൾപ്പിൻ ജാതികളെല്ലാമേ ഹല്ലേലൂയ ചേർത്തു സലിലം യോഹൻ സ്നാനം നൽകാൻ മിശിഹ സ്നാനത്താലതു പരിപാവനമാക്കി നീരിൽ നിന്നും തീരത്തേറുമ്പോൾ മാനിച്ചൊരുവോ അവനിയും അമ്പര പകലോൻ പനിമതികൾ കൂപ്പി മുകിലുകൾ സ്തുതി പാടി അവനി ശുദ്ധീകരണാർത്ഥം വെള്ളത്തെ വാഴ്ത്തി ഹല്ലേലൂയ യേഹു ഹല്ലേലൂയ. ആചാര്യൻ മാമോദീസ തൊട്ടി തുറക്കുമ്പോൾ വാനിൽ ഈറേദൂതന്മാർ കൂറുന്ന ആശ്ചര്യം വന്മയനഗ്നി ജ്വാലോമരിയിൽ പോനാഹ്വാനം ചെയ്യുന്നോരുഹായി അവനോ സത്വരമോത്തരമായി ഇഷ്ടം നിറവേറി എന്തെന്നാൽ നീ രക്ഷിക്കുന്നവനും നിർമ്മലമാക്കുന്നവനും സകല നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുവായിക്കും ഇപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബ്കുലസ്ബാൻ കൃപാകടാക്ഷമുണ്ടായി വെള്ളത്തെ ശുദ്ധീകരിക്കണമേ. കുറിയേ നിന്നോട് വേഷിക്കുന്നു നീ മുഖാന്തരം നിന്നോടുകൂടി നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുടെ പിതാവായ ദൈവമേ ബലഹീനരും പാപികളുമായ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിന് വേണ്ടിയും കാരുണ്യവാനേ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ബാറിക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ പരിശുദ്ധ രൂഹ സ്വർഗമാവുന്ന ഉരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന മാമോദീസ വെള്ളത്തിൻ മേലാവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. അനിന്മുറിയോ സർവാധിപതിയായ ദൈവമായ കർത്താവേദന ആശ്വാസത്തിന്റെ ജലവും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും ഉയർപ്പിനെയും ദുഷ്ടാന്തീകരിക്കുന്ന ജലവും ശുദ്ധീകരണത്തിന്റെ ജലവുമാക്കി തീർക്കണമേ. ഇതിനെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും മാലിന്യം നീക്കിക്കളയുന്നതും ബന്ധനങ്ങൾ അഴിക്കുന്നതും പിഴകൾ മോചിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ വെള്ളമാക്കി തീർക്കണമേ. ഇതിനെ വീണ്ടും ജനനത്തിനുള്ള സ്നാനവും പുത്രസ്വീകാര്യത്തിന്റെ നൽവരവും നാശമില്ലായ്മയുടെ വസ്ത്രവും പരിശുദ്ധ റൂഹായുള്ള നവീകരണവും ആക്കി തീർക്കണമേ. ദൈവമേ വെള്ളം നിന്നെ കണ്ടു, കർത്താവേ വെള്ളം
നിന്നെ കണ്ട ഭയപ്പെട്ടു. ഹല്ലേലൂയാ. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്റെ മീതെ, മഹത്വമുള്ള ദൈവം ഇടിമുഴക്കി. കർത്താവ് പെരുവെള്ളത്തിന്റെ മീതെ. ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടുവാൻ മാമോദീസായുടെ ഈ വെള്ളത്തിൽ ഞങ്ങൾ വിശുദ്ധ മൂറോനൊഴിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയാൽ നവീകരണവും പൂർണ്ണതയും പ്രാപിച്ച് ഈ മകൻ ശ്രേഷ്ഠനായി തീരണമേ. അങ്ങ് ഭരമേൽപ്പിച്ച ദിവ്യ നൽവരങ്ങൾ ഇവൻ സംരക്ഷിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളും ഇവനും നിനക്കും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും ഒന്നേക്കും സ്തുതിയും സ്തോത്രവും കരയറ്റും. ഹോശോ വബ്കുലസ്ബാൻലോൽമീൻ വീണ്ടും ജനനത്താൽ നിത്യ സ്ഥാപിക്കുവാനുള്ള ദിവ്യ സ്നാന ജലമായി തീരുന്നതിന് വേണ്ടി ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനുള്ള പിതാവിന്റെ നാമത്തിലും ജീവനുള്ള പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ടെവിൻ തോമസ് നിത്യജീവനായി മാമോദീസ മുക്കപ്പെടുന്നു. പാവനയാം സഭയെ ചിറകൾ ഈ കുഞ്ഞാടിനേറ്റാലും ഈ സ്നാനം മുന്നേ കണ്ട് ചെന്നേവം തിരുനാമത്തിൽ വെള്ളത്താൽ ജനിയാ സ്വീകരിച്ച ഈ മകൻ ഇപ്പോൾ മോറോൻ അഭിഷേകം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, മാമോദീസാസ് ലഭിച്ച മുഖാന്തരം ലഭിച്ച വിശ്വാസത്താൽ നിന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ മകൻ തിരുനാമത്തിൽ വിശുദ്ധ മുദ്രയും അടയാളവും സ്വീകരിക്കുവാനിടയാക്കണമേ.
മുഴുവൻ പരിമള വാസനയാകുന്ന ഈ മോറോനാൽ ഇവൻ ആധ്യാത്മിക സുഗന്ധത്താൽ നിറയട്ടെ. പ്രതികൂല സൈന്യങ്ങൾക്കിവൻ വിധേയനാകരുതേ. ഇനിമേൽ ഇവൻ ദുഷ്പ്രഭുക്കളായ പിശാചുക്കളുടെയും അന്ധകാര ശക്തികളെയും ഭയപ്പെടാതെ ഇരിക്കട്ടെ. നിന്റെ പ്രകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനും പ്രകാശത്തിന്റെ പുത്രനായി തീരുന്നതിനും നിന്നിൽ ജീവിച്ച് നിന്റെ പക്കൽ വന്നു ചേരുന്നതിനും കർത്താവേ ഈ മകനെ ഇടയാക്കണമേ. മിശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ മുദ്രയും അടയാളവും പരിശുദ്ധാത്മ നൽവരങ്ങളുടെ പൂർണ്ണതയുമായ വിശുദ്ധ മൂറോൻ കൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനിലേക്ക് ടെവിൻ തോമസ് മുദ്ര ഉത്തപ്പെടുന്നു. പുഷ്ടിപ്പെടട്ടെ. ഒരു ജ്യോതിർഗോളം പോലെ നീ ലോകത്തിൽ വിളങ്ങട്ടെ. പരിശുദ്ധാത്മാവ് മുഖാന്തരം സ്വർഗീയ ശക്തി കൊണ്ട് നീ ബലം പ്രാപിക്കട്ടെ. വഞ്ചനാപരമായ മായാമോഹങ്ങളാൽ നാശം സംഭവിച്ച നമ്മുടെ പഴയ മനുഷ്യനെ നീ വെറുത്ത് അവനിൽ നിന്ന് പിന്തിരിയുക. അതുപോലെ അവിശ്വാസികളുമായി ഇടപെടുമ്പോൾ ജീവന്റെ വചനത്തെ നീ ഓർക്കുക, അവലംബിക്കുക. വരുവാനിരിക്കുന്നതും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ പുതിയ ജീവനിലേക്ക് ധൃതിയായി നീ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ധരിച്ചുകൊള്ളുക. മിശിഹായുടെ കൃപാബാഹല്യത്തിന് അനുസരണം അവനോടുകൂടെ വാഴുന്നതിന് നീ യോഗ്യനായി തീരുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ഈ മകനെ മഹത്വത്താലും പ്രഭയാലും കിരീടം ധരിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇവന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിനും തിരുനാമ മഹത്വത്തിനും പ്രീതികരവും അനുയോജ്യവുമായി തീരുമാറാകണമേ. പിതാവായ ദൈവം നിന്നോടുകൂടെ ആയിരിക്കട്ടെ. വന്യനായ പുത്രൻ നിന്നെ സംരക്ഷിക്കട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർണ്ണനാക്കട്ടെ. ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കട്ടെ. നീ സ്വീകരിച്ച മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കട്ടെ. എന്നേക്കും നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നീ കൈക്കൊണ്ട വിശുദ്ധ മൂറോനോടുകൂടി പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോവുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ കൂദാശയിൽ സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് ആഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും
ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളൂ. ബലഹീനമുള്ളതും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ ബാബ്കുലസ് ബാൻലോൽമീൻ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. എല്ലാവർക്കും അല്പസമയം ദേവാലയത്തിലിരിക്കുന്നു. മലങ്കര സഭയുടെ തലവനും പിതാവുമായ ഓറന്മാർ ബസിലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ബേത്തരി രൂപതയുടെ അധിപൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, ബഹുമാനപ്പെട്ട സജീവച്ച ആഞ്ജനേയച്ച